1974 ചെയ്ത ടെക്സസ് ചെയിൻസ് മാസക്കർ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ ഒരു യൂണിവേഴ്സിൽ ഒരുപാട് സിനിമകളുണ്ട്, അതായത് ഒരു 10-ൽ കൂടുതൽ തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിലെ പുതിയ സിനിമ കൂടി ഇന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് ടെക്സസ് ചെയിൻസ് മാസക്കർ ദ ന്യൂ ലെഗസി. ഇതിനു മുമ്പ് നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ വരികയുണ്ടായി, അത് അത്ര അങ്ങോട്ട് പോരാ. കാരണം ഇതിനു മുമ്പ് നെറ്റ്ഫ്ലിക്സിൽ വന്ന പടത്തിൻ്റെ സീക്വൽ അല്ലാന്നൊക്കെയാണ് അപ്ഡേറ്റുകൾ കേൾക്കുന്നത്. പിന്നെയുള്ളത് വിന്നീ ദ പൂ എന്ന് പറഞ്ഞൊരു ഓൾറെഡി ഒരു കാർട്ടൂൺ കഥാപാത്രമാണല്ലോ, അതിപ്പം പബ്ലിക് ഡൊമൈനായി, അതിൻ്റെ പേരിൽ ഹൊറർ സിനിമ വന്നു, അങ്ങനെ ഇനിയും ഒരുപാട് സിനിമകൾ വരും. കഴിഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, പഴി കേട്ട ഒരു ഹൊറർ സിനിമയാണ്. ഓഫ് കോഴ്സ് അത് ശരിയാണ്, വളരെ ഇമോഷണൽ സിനിമയാണ്. ഈ സിനിമയുടെ ഒരു പാർട്ട് ടു വരുന്നുണ്ട്, അതിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്യുന്നുണ്ട്. അതി ഗംഭീരം. ഒന്നാം ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ വിന്നീ ദ പൂ എന്ന ക്യാരക്ടർ ഒരു മനുഷ്യനൊരു മാസ്ക് ഇട്ട് നടക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ സിനിമയിൽ പറയുന്നത് ഹാഫ് ഹ്യൂമൻ ഹാഫ് കരടി എന്നുള്ളൊരു കഥാപാത്രമാണെന്ന്, പക്ഷേ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് മനുഷ്യരാണെന്ന്. പക്ഷേ ഇതിൽ മേക്കപ്പ് നല്ല പണിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് എന്താ പറയുക, ഒരു ഹാഫ് ഹ്യൂമൻ ഹാഫ് കരടിയാണെന്നുള്ളത് മനസ്സിലാവും. ബജറ്റും അത്ര ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ടു നോക്കാൻ നിങ്ങളെ എപ്പോഴും കമൻറ്റ് ചെയ്യാം. ഇറ്റാ ട്രേസസ് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ആയിട്ടുണ്ടായി കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സിനിമയുടെ ഒരു സീക്വൽ സ്പിൻ ഓഫ് എന്നാണ് പറയുന്നത്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ടെക്നിക്കലി എല്ലാ ഈവിൾ ഡെഡ് സിനിമകളും ഒരു സ്പിൻ ഓഫ് സ്വഭാവം ഉള്ളതാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈവിൾ ഡെഡ് റൈസസ് കണ്ട ഒരു കഥയുടെ ഒരു കണ്ടിന്യൂഷൻ ആവാൻ സാധ്യതയില്ല. ആ വേൾഡിൽ നടക്കുന്ന വേറെ ഒരുപാട് കഥകളായിരിക്കും, അല്ലെങ്കിൽ ഈ ബുക്ക് ഓഫ് ദ ഡെത്ത് എന്ന് പറയുന്ന സാധനമാണല്ലോ ഈവിൾ ഡെഡിലൊരു മെയിൻ. അപ്പോൾ അത് കിട്ടുന്ന പല കഥാപാത്രങ്ങളിലൂടെ പോകുന്ന സിനിമകളിലും വരും. പോരാത്തതിന് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് വേറൊരു സംവിധായകനാണെന്നൊക്കെ കേൾക്കുന്നു. എനിക്ക് വളരെ ഫേവറേറ്റ് ആയ സിനിമകളാണ് ഈവിൾ ഡെഡ് സിനിമകൾ. ഇപ്പം 1981 പടം ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്, കുറേ തവണ എന്ന് പറഞ്ഞാൽ കുറേ തവണ. ഈവിൾ ഡെഡ് റൈസസ് കണ്ടതിന് ശേഷമുള്ള എനിക്ക് ആകെയുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സിനിമയിൽ പ്രാക്ടിക്കൽ എഫക്റ്റ് വളരെ കുറവായിരുന്നു. കാരണം ഓൾഡ് സിനിമകളൊക്കെ പ്രാക്ടിക്കൽ എഫക്റ്റിന് തന്നെയാണ് അതൊരു എന്താ പറയുക, അത് നിൽക്കുന്നത് തന്നെ, അപ്പം നിൽക്കുന്നത് തന്നെ ആ ഒരു എഫക്റ്റിൻ്റെ പേരിലാണ്, സി ജി ഐ ഉപയോഗിച്ച് കുളമാക്കി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എനിക്കറിയാം ഈവിൾ ഡെഡ് റൈസസ് എന്ന സിനിമ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടെന്ന്, പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ ഒരു പുതിയ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും.